ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പൊക്കെ വരികയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് പണികളൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്ന ടിപ്സുകൾ വീഡിയോയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരുപാട് ഈസി ആയിരിക്കും. അപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു മൂന്ന് ടിപ്സാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നും ഞാനിങ്ങനെ ചെയ്യലുണ്ട്, അപ്പോൾ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതെപ്പോഴും ഉണ്ടാക്കി വെക്കൽ നോമ്പിന് മാത്രമല്ല, അപ്പം അതേപോലെ തന്നെ സമോസക്കുള്ള മസാല ഉണ്ടാക്കി വെക്കാറുണ്ട്. കട്ട്ലറ്റിനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലോ, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന രീതികളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കുമല്ലോ. ഞങ്ങളിവിടെ തരിക്കഞ്ഞി എന്നാണ് പറയൽ, റവ കാച്ചുക എന്നൊക്കെ പറയില്ലേ, റവ കഞ്ഞി എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു കപ്പോളം റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവ എത്ര എടുത്തിട്ടുള്ള വെച്ചാൽ അത്ര തന്നെ ഇവിടെ സേമിയ എടുക്കും കേട്ടോ. റവ കൂടുതലിടുന്നത് ഇഷ്ടമല്ല, അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുക്കാറ്. അപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താമല്ലോ. ഓരോരുത്തർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരുപാട് ഇടാം, ഇല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇനി റവയുടെ അത്ര തന്നെ സേമിയ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസുകളാക്കിയിട്ട് ഒന്നിച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പിടി കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും തന്നെ കുറവോ കൂടുതലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കായും കൂടി ചതച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏലക്കായ ഇട്ട് കൊടുക്കണില്ല, ഏലക്കായുടെ ഫ്ലേവർ അത്ര എപ്പോഴും ഇഷ്ടമല്ല. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ ചേർക്കാത്തത്. ഇനി ഇത് ഞാൻ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് സോസ് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. നെയ്യാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ വരും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരുമിച്ചിട്ടു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒന്നും കരിഞ്ഞു പോകുന്നില്ല കേട്ടോ. എല്ലാം അതും ഒരേ അളവിൽ തന്നെ നന്നായിട്ട് റോസ്റ്റായി കിട്ടും. അപ്പോൾ ഇത് ഒരു മീഡിയം ലെവലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ എപ്പോഴും ഇട്ട് വെക്കണം പാത്രം, നല്ല ഉണങ്ങിയ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, താഴെ തന്നെ വെച്ചാൽ മതി. നമുക്ക് എത്ര ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ഇത് ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പവും വരില്ല. ഒരു മണമോ വ്യത്യാസമോ ടേസ്റ്റിനോ ഒന്നും വരില്ല, ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിലിരിക്കും. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി സമൂസക്കുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, വെജിറ്റബിളിനുള്ള കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു 4 വലിയ സവാള നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഏകദേശം അത്ര തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി എടുക്കുന്നുണ്ട്. ഇവിടെ ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല, പകരം ക്യാരറ്റാണ് ചേർക്കാറ്. അപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഞാൻ ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ഏകദേശം അത്ര തന്നെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ക്യാരറ്റിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നവരെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും ഇത് സൂക്ഷിക്കട്ടോ. ഇത് ഫ്രീസറിൽ വെക്കണം, താഴെ വെക്കേണ്ട, ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കേടും വരില്ല. ഉണ്ടാക്കണേൻ്റെ 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സമോസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നോമ്പിനൊക്കെ ഈസി ആയിരിക്കും, അപ്പോൾ പണികളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും. ഇത് നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണില്ല, ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചേർത്തിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇതിൽ പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ്. അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കനോ ബീഫോ ചേർത്തിട്ട് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് പൊരിച്ചെടുക്കുക. ഇനി അതല്ല, ഇതിങ്ങനെ തന്നെ പൊരിച്ചെടുത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കടല ചേർക്കുന്നത് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കടല ചേർക്കുന്നത്. വേണ്ടാത്തവർക്ക് കടല ഒഴിവാക്കിയിട്ട് ചിക്കനോ ബീഫോ ചേർക്കുക കേട്ടോ. ഇനി കടല എല്ലാ ഭാഗത്തേക്കും ആവണ വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി അതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് പൊടികൾ ചേർക്കണം. പൊടികൾ ചേർക്കുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള പൊടികൾ ചേർക്കുക. കുരുമുളകും ഗരം മസാലയും മാത്രം ചേർത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ചിക്കൻ മസാല ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കണം. ഈ റോസ്മെല്ലൊക്കെ ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവല്ല, അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും പൊടികൾ ചേരാനും മണമൊക്കെ ഒന്ന് പോയി കിട്ടണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴത്തേന് എല്ലാം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതൊരു പാത്രത്തിലിട്ട് വെക്കാൻ. ഇട്ട് വെക്കണ പാത്രത്തിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വേണം ഇട്ട് വെക്കാൻ. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചാണ് ഇത്, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓയിലൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് ചതച്ചെടുക്കാം. സേമിയ റവയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതൊരു ബോട്ടിലാക്കിയിട്ട് താഴെ ആണിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല. അപ്പോൾ അത് നല്ലൊരു ബോട്ടിലിൽ നമുക്കാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാതെ താഴെ തന്നെ വെച്ചാൽ മതി. ഉണ്ടാക്കുന്ന സമയത്ത് പാലോ വെള്ളമോ എന്താണ് തിളപ്പിക്കണമെങ്കിൽ അതിൽ തിളപ്പിച്ചിട്ട് നമുക്ക് പഞ്ചസാരയും ഏലക്കൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി, ഈസി ആയിരിക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് നമുക്ക് ബോട്ടിലാക്കിയിട്ടൊക്കെ ഒരുപാട് കാലം സൂക്ഷിക്കാം കേട്ടോ. പക്ഷേ എനിക്കതിഷ്ടമല്ല, എനിക്കിങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കണതാണ് ഇഷ്ടം. ഇങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാടിരിക്കും. അത് ഉപയോഗിക്കാൻ കൂടി കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഐസ് ട്രെയിൽ വെച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ഓരോ ക്യൂബ് എടുത്തിട്ട് കൊടുക്കാൻ നല്ല ഈസിയാണ്. അല്ല, നമ്മളൊരു പാത്രത്തിൽ ഒന്നിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇത് ഒന്നും കൂടി എനിക്ക് ഈസിയായി തോന്നി. ഇനി ഇത് ഇങ്ങനെ ആക്കണമെന്നില്ല, പാത്രത്തിലാക്കിയിട്ട് ഒന്നിച്ചിട്ടും വെക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായി ചൂടാറിയിട്ട് ഞാനൊരു ബോട്ടിലിട്ടിട്ട് വെക്കുകയാണ്. ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഐസ് ക്യൂബായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഫ്രീസറിലാണ് മസാല വെച്ച് കൊടുക്കുന്നത്. ഇതാ നല്ലോണം ഫ്രീസായി വന്നിട്ടുണ്ട് കേട്ടോ. അടിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് തട്ടി കൊടുത്തപ്പോൾ തന്നെ അതാ വരുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും, നോമ്പിനൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും പണികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്താൽ ഞാനിങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.